ഹായ്, ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്. ഞാൻ റീസെൻ്റ്ലി രണ്ട് മൂന്ന് സ്മൂതി സാലഡ്സ് ഒക്കെ അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിൽ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ് ഹാസ് ബിക്കം വെരി പത്തറ്റിക്. നമ്മൾ ഒരു പ്ലേറ്റിലെ ഭക്ഷണത്തിനെ ഭക്ഷണമായിട്ടല്ല ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു പ്ലേറ്റിൽ ഫുഡ് കണ്ടാൽ നമ്മൾ അതിനെ കാലറീസ്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് അങ്ങനെ വെട്ടിക്കീറിയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഒരു ഗ്ലാസ് പാലിന് ലാക്ടോസ് ആയിട്ടും ഒരു ചപ്പാത്തിനെ ഗ്ലൂട്ടൺ ആയിട്ടും കുറച്ച് ഫ്രൂട്ട്സിനെ ഫ്രൂക്ടോസ് ആയിട്ടും നമ്മൾ ഭക്ഷണത്തിനെ ഭക്ഷണമായിട്ട് കാണാൻ നിർത്തിയെന്ന് തോന്നുന്നു. സോ മെനി റൂൾസ്. അപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. നമ്മളെല്ലാവരും എന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. സി, വി ആർ നോട്ട് ആനിമൽസ്. അവർക്ക് ജസ്റ്റ് ഫുഡെന്ന് പറഞ്ഞാൽ സർവൈവലാണ്. ഹ്യൂമൻ ബീങ്സ് ഫുഡെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്, പ്ലഷറാണ്, കൾച്ചറാണ്, ട്രഡീഷനാണ്. അപ്പോൾ ഇത്രത്തോളം റൂൾസിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് നമ്മുടെ പ്ലേറ്റിൽ കഴിക്കുന്നു എന്നുള്ളത് യു ഡോണ്ട് ഹാവ് ടു ഗിവ് ജസ്റ്റിഫിക്കേഷൻ ടു അതേഴ്സ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറൊരാളുടെ പ്ലേറ്റിലെ ഫുഡ് നോക്കിയിട്ട് നമുക്ക് ദിസ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാനുള്ള റൈറ്റും ഇല്ല. അപ്പോൾ ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഐ വുഡ് സേ, നിങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കൂ, ആവശ്യത്തിന് കഴിക്കൂ, വിശക്കുമ്പം കഴിക്കൂ. അൺലെസ് ആൻഡ് അൺടിൽ യു ആർ അലർജിക് ടു ഒരു ഫുഡ്, നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ തേൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് ഒരു മോശവും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടൊരു കാപ്പി കുടിച്ചു, അതും നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മുടെ പേരൻസിന്, ഗ്രാൻഡ് പേരൻസും ഒക്കെ, അവർക്കും ഒക്കെ ലോഞ്ചിവിറ്റി ഉണ്ടായിരുന്നു. 80, 90, 100 വയസ്സ് വരെയൊക്കെ ഇരുന്നു. അവരൊക്കെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് ജീവിച്ചത്. സോ ലെറ്റ്സ് ട്രൈ ടു എൻജോയ് ഫുഡ്. ഇത്രയും റൂൾസ് കൊണ്ടുവരാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് പറയാം. This is Mrs. Manish, your friendly nutritionist.